പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ഏവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ ഗാന്ധിജി അപ്പൂപ്പൻ നമ്മുടെ രാഷ്ട്രപിതാവാണ് കുട്ടികളുടെ സ്വന്തം ബാപ്പുജി മാതാവ് പുത്ലിഭായിയുടെയും പിതാവ് കരൺചന്ദ് ഗാന്ധിയുടെയും മകനായി ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ച ഗാന്ധിജി മോഹൻദാസ് കരൺചന്ദ് ഗാന്ധി കറു വട്ട കണ്ണടയും ഒരു ചർക്കയും കുറിയ മൊണ്ടും ഊന്നുവടിയും ഇങ്ങനെയല്ലേ നിങ്ങൾ കണ്ട മഹാത്മാഗാന്ധി സത്യം മാത്രം പറയാനും ഹിംസ വെടിയാനും പഠിപ്പിച്ച ബാപ്പുജി വളരെ ലളിതമായ ജീവിതത്തിലൂടെ ഗാന്ധിജി നമുക്ക് മാതൃകയായി എളിമയും വിനയവും നിറഞ്ഞ ജീവിതം നമ്മെ പഠിപ്പിച്ച ഗുരുനാഥനാണ് ഗാന്ധിജി സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് അഹിംസാ മാർഗത്തിൽ പൊരുതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേരിത്തുന്ന മഹാത്മാ ഗാന്ധിജിയുടെ ജന്മദിനമാണ് ഇന്ന് ഒക്ടോബർ രണ്ടിന് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം പ്രിയപ്പെട്ട കുട്ടികളെ ആരായിരുന്നു ഗാന്ധിജി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവ് സത്യാഗ്രഹം എന്ന സമരത്തിലൂടെ ശ്രദ്ധേയനായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരികയും ഒടുവിൽ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്ത മഹാത്മാവ് ഗാന്ധി കുട്ടികളുടെ പ്രിയപ്പെട്ട ബാപ്പുജി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന നിരവധി പേരുകളിൽ അറിയപ്പെടുന്ന ഗാന്ധി ഇന്ത്യക്കാരുടെ മനസ്സിൽ എന്നും ജീവിച്ചിരിക്കുന്നു നമുക്ക് ഗാന്ധിജിയുടെ ജീവചരിത്രത്തിലൂടെ ഒന്ന് നോക്കാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ജനിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് നാദൂറാം വിനായക് ഗോഡ്സയുടെ വെടിയേറ്റ് വീരമൃത്യു വരിക്കുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് ഗുജറാത്തിലെ പോർബന്ദറിൽ ജനനം പിതാവ് കരഞ്ചന്ദ് ഗാന്ധിയും പുത്ലിഭായ് മാതാവും ആയിരുന്നു അവരുടെ നാലാമത്തെ പുത്രനായിരുന്നു മഹാത്മാഗാന്ധി വൈഷ്ണവ വിശ്വാസികളായ കുടുംബം തികച്ചും സസ്യബുക്കുകളായിരുന്നു കുട്ടിക്കാലത്ത് ഗാന്ധിജിയുടെ ഒരു സുഹൃത്ത് ഗാന്ധിജിയോട് മാംസം കഴിക്കണമെന്നും എങ്കിൽ ബ്രിട്ടീഷുകാരെ പോലെ ശക്തി ഉണ്ടാകുമെന്നും പറഞ്ഞിരുന്നു ഇത് കേട്ട ഗാന്ധി മാംസം കഴിക്കുകയും പുകയില വലിക്കുകയും ചെയ്തു താൻ ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞ ഗാന്ധി പിന്നീട് തൻ്റെ പിതാവ് കരംചന്ദ് ഗാന്ധിയോട് സത്യം തുറന്നു പറയുകയും ഇനി ഒരിക്കലും കളവ് ചെയ്യില്ല എന്ന് ശബ്ദം ചെയ്യുകയും ചെയ്തു അച്ഛൻ കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ തെറ്റ് ക്ഷമിച്ചു തന്റെ പതിമൂന്നാം വയസ്സിലായിരുന്നു കസ്തൂർഭയെ വിവാഹം ചെയ്തത് ബിരുദം പഠിച്ച ശേഷം നിയമം പഠിക്കാൻ ഇംഗ്ലണ്ടിൽ പോയി ഇംഗ്ലണ്ടിൽ പോയ കാലത്ത് അദ്ദേഹത്തിന്റെ ആദ്യ പുത്രൻ ഹരിലാൽ ഗാന്ധി ജനിച്ചു തുടർന്ന് ദക്ഷിണാഫ്രിക്കയിൽ കേസുകൾ വാദിച്ചു ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനം നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നു അത് ഒരിക്കൽ ഗാന്ധി ദക്ഷിണാഫ്രിക്കയിലെ വിക്ടോറിയയിലേക്ക് വെള്ളക്കാർക്ക് മാത്രം സഞ്ചരിക്കാവുന്ന എ ക്ലാസ് കൂപ്പ ട്രെയിനിൽ സഞ്ചരിക്കുവാൻ ഇടയായി ഇത് കണ്ടുവന്ന ട്രെയിൻ ടിറ്റിയാർ അദ്ദേഹത്തെ അടുത്ത സ്റ്റേഷനിൽ ഇറക്കി വിടുകയും മർദ്ദിക്കുകയും ചെയ്തു എന്നാൽ ആ രാത്രി മുഴുവൻ സ്റ്റേഷനിൽ കഴിഞ്ഞ ഗാന്ധി ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർക്ക് വേണ്ടി വർണ്ണവിവേചനത്തിനെതിരെ പോരാടി ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാല സമരം സത്യാഗ്രഹം എന്ന ആശയം ഉടലെടുത്തത് അവിടെ വച്ചായിരുന്നു ശേഷം ഗാന്ധിജി ഇന്ത്യയിലെത്തി മഹാത്മാഗാന്ധി രവീന്ദ്രനാഥ ടാഗോറിന്റെ ശാന്തി നികേതനിലേക്ക് ക്ഷണിക്കപ്പെടുകയും ടാഗോറുമായി സൗഹൃദ ബന്ധം ആരംഭിക്കുകയും ചെയ്തു ടാഗോറാണ് അദ്ദേഹത്തെ മഹാത്മാ എന്ന് നാമകരണം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തി അഞ്ച് സത്യാഗ്രഹാശ്രമം സ്ഥാപിച്ചു പിന്നീട് ജനസേവനത്തിന് ആത്മസമർപ്പണം ചെയ്യുന്നവർ അഹിംസ സത്യം ആസ്ഥേയം അപരിഗ്രഹം ബ്രഹ്മചര്യം എന്നിവ നിഷ്ഠയോടെ ആചരിക്കണമെന്ന് ഗാന്ധിജി നിർദ്ദേശിച്ചു ചമ്പാരൻ സമരം നിസ്സഹകരണ സമരം എന്നിവ നടന്നു ഇതിനിടയിൽ ഒട്ടേറെ ബ്രിട്ടീഷ് ജയിൽവാസം അനുഭവിച്ചു നിയമലംഘന സമരത്തിലൂടെ ഹിന്ദു മുസ്ലിം ഐക്യം പടുത്തുയർത്തുകയും വിവേചനങ്ങൾക്കെതിരെ പോരാടുകയും ചെയ്തു അതിനായി ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചു ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉപ്പ് നിർമ്മാണത്തിന് നികുതി ചുമത്തിയതിൽ പ്രതിഷേധിച്ച് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടത്തി അക്രമരഹിത സത്യാഗ്രഹമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് മുംബൈയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ നെഹ്റുവും ഗാന്ധിജിയും ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി ക്വിറ്റ് ഇന്ത്യ സമരമായിരുന്നു ഇന്ത്യ ബ്രിട്ടീഷുകാരോട് നടത്തിയ അവസാന പോരാട്ടം ഈ സമ്മേളനത്തിലെ അദ്ദേഹത്തിന്റെ പ്രസംഗം രാജ്യ നേടി അല്ലെങ്കിൽ മരിക്കുക നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും അല്ലെങ്കിൽ ആശ്രമത്തിൽ മരിക്കും നാം നമ്മുടെ അടിമത്തം കാണാൻ ജീവിച്ചിരിക്കുകയില്ല അതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ പ്രധാന വാക്കുകൾ ഗാന്ധിജി തൻ്റെ ജീവിതത്തിൽ ഒട്ടേറെ വർഷക്കാലം ജയിൽവാസം അനുഭവിച്ചു മുഹമ്മദ് അലി ജിന്ന മുസ്ലിങ്ങൾക്കായി പാകിസ്ഥാൻ എന്ന രാജ്യം വേണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നു ഹിന്ദുക്കളും മുസ്ലിങ്ങളും സ്വാതന്ത്ര്യ ഭാരതത്തിൽ സമാധാനത്തോടെ താമസിക്കണം എന്നാഗ്രഹിച്ച ഗാന്ധിജി ഭാരതത്തിന്റെ വിഭജനത്തിനെ എതിർത്തു തുടർന്ന് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന സമാധാനത്തിലൂങ്ങിയ സമരങ്ങളുടെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി അസാക്കുകയും ഇന്ത്യ പാകിസ്ഥാൻ എന്നിങ്ങനെ രണ്ട് രാജ്യങ്ങൾ നിലവിൽ വരികയും ചെയ്തു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു ചുമതലയേൽക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിന് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ച് പതിനേഴിന് ഡൽഹിയിലെ ബിർളാ മന്ദിരത്തിൽ പ്രാർത്ഥനായോഗത്തിൽ പങ്കെടുക്കവേ ഇന്ത്യയെ വിഭജിച്ചു എന്ന കാരണത്താൽ ഗാന്ധിജിയെ നാദൂറാം വിനായക് ഗോഡ്സെ വെടിവെച്ച് കൊലപ്പെടുത്തി ഇതോടെ മഹാത്മാവിന്റെ ജീവിതം അവസാനിച്ചു ജനുവരി മുപ്പത്തൊന്നിന് ഗാന്ധിജിയുടെ ഭൗതിക ശരീരം രാജ്ഘട്ടിൽ സംസ്കരിക്കുകയും ചെയ്തു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ഈ മഹാത്മാവിനെ ഓർമ്മപ്പെടുത്തുന്നതിനായി ഇന്ത്യ ജനുവരി മുപ്പത് രക്തസാക്ഷി ദിനമായി ഇന്നും ആചരിക്കുന്നു അദ്ദേഹത്തിന്റെ ജീവിതമാണ് അദ്ദേഹത്തിന്റെ സന്ദേശമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതെ അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് ഒരു സന്ദേശം തന്നെയാണ് സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പാതയിലൂടെയാണ് അദ്ദേഹം ആയുധധാരികളായ ബ്രിട്ടീഷുകാരോട് പോരാടിയത് ഒരിക്കലും അദ്ദേഹം ആയുധങ്ങളുടെ സഹായം തേടിയതുമില്ല നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം മാതൃകയാക്കാം